നമസ്കാരം, ഫോർട്ടുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. ഹരിയാനയിലെ ബി ജെ പി വക്താവും കർണിസേന തലവനുമായ സൂരജ് പാൽ അമു പാർട്ടി വിട്ടു. കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാലയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചാണ് രാജി. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്കാണ് സൂരജ് പാൽ രാജിക്കത്ത് നൽകിയത്. ഹരിയാനയിൽ 3 സ്വതന്ത്ര എം എൽ എ മാർ പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് ബി ജെ പി സർക്കാർ പ്രതിസന്ധിയിലായതിനു പിന്നാലെയാണ് പുതിയ വാർത്ത പുറത്തുവരുന്നത്. 2018 പത്മാവത് ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൂടെയാണ് സൂരജ് പാൽ അമ്മുവും കർണിസേനയും വാർത്തകളിൽ ഇടം നേടുന്നത്. ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ച രൺവീർ സിംഗിനും ദീപിക പദുക്കോണിനുമെതിരെ വധഭീഷണി മുഴക്കിയിരുന്നു സൂരജ്. ദീപികയുടെ തലയെടുക്കുന്നവർക്ക് 10 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ക്ഷത്രിയ രജപുത്ര സമുദായത്തിനും സ്ത്രീകൾക്കുമെതിരെ ലജ്ജാവഹമായ പരാമർശങ്ങൾ നടത്തിയ രൂപാലയെ ഗുജറാത്തിലെ രാജ്കോട്ടിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത് അംഗീകരിക്കാനാകില്ലെന്നാണ് സൂരജ് രാജിക്കത്ത് ചൂണ്ടിക്കാട്ടിയത്. 2018 ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സൂരജ് രാജിവെച്ചിരുന്നു. പത്മാവത് ചിത്രത്തിനെതിരെ പരാതിയുമായി എത്തിയ കർണിസേന പ്രവർത്തകരെ കാണാൻ അന്ന് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ കൂട്ടാക്കിയിരുന്നില്ല. ഇത് തങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞായിരുന്നു രാജി. എന്നാൽ രാജി പാർട്ടി നേതൃത്വം അംഗീകരിച്ചിരുന്നില്ല. 1990 മുതൽ ബി ജെ പി സജീവമാണ് സൂരജ് പാൽ അമ്മു. 1990-91 കാലത്ത് ഹരിയാനയിലെ സോന ഡിവിഷനിൽ ബി ജെ പി യുവമോർച്ച അധ്യക്ഷനായിരുന്നു. 1993 മുതൽ 1996 വരെ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയായി. നേരത്തെ ബി ജെ പി ഹരിയാന ഘടകം ചീഫ് മീഡിയ കോർഡിനേറ്റർ ആയിരുന്നു. 2018 മുതൽ സംസ്ഥാന വക്താവായി പ്രവർത്തിച്ചു വരികയാണ്. എന്നാലും ഈ രാജി മോദിക്കും കൂട്ടർക്കും ഏൽക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ്. ഹരിയാനയിൽ ബി ജെ പി സർക്കാർ വീഴുമെന്ന കാര്യത്തിൽ ഇനി യാതൊരുവിധ സംശയവും വേണ്ട. ഈ തിരഞ്ഞെടുപ്പ് സത്യം പറഞ്ഞാൽ മോദിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം തിരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടം കഴിഞ്ഞപ്പോഴും ബി ജെ പി സർക്കാരിന് അനുകൂലമല്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അസ്വസ്ഥരാണ് ബി ജെ പി നേതൃത്വം. ഒരു ഭാഗത്ത് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി രാജ്യത്ത് അട്ടിമറി നടത്താമെന്ന് കരുതുമ്പോൾ മറുഭാഗത്ത് തന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന സ്ഥിതിയാണുള്ളത്. ദിനംപ്രതി ഓരോ ആളുകൾ പാർട്ടി വിട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 10 വർഷം നരേന്ദ്രമോദി കാഴ്ചവെച്ച അനീതിക്കുള്ള ശിക്ഷ കൂടിയാവാം ഒരു പക്ഷേ ഈ തിരഞ്ഞെടുപ്പിലൂടെ ലഭിക്കാൻ പോകുന്നത്.